Намаскара. എന്ന കിരാത സംഘടനയ്ക്കെതിരെ ആരോപണങ്ങൾ ഏറെയാണ് ഏറ്റവും ഒടുവിലാണ് കോഴ വിവാദത്തിൽ നൃത്താധ്യാപകൻ ജീവനൊടുക്കിയ സംഭവം ഉണ്ടാകുന്നത് ഇതിനു മുൻപ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊന്നു തള്ളിയതിന് പുറകെയാണ് നൃത്താധ്യാപകൻ ജീവനൊടുക്കിയ സംഭവം വരുന്നത് സംഭവത്തിൽ പ്രതിക്കൂട്ടിലായ എസ് എഫ് ഐ കണ്ണൂരിലും മാസങ്ങൾക്ക് മുമ്പ് നേരിട്ടത് സമാനമായ ആരോപണങ്ങളാണ് തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ നടന്ന കണ്ണൂർ സർവകലാശാല കലോത്സവത്തിലെ വിധി നിർണയത്തെക്കുറിച്ച് വ്യാപകമായ പരാതികളാണ് നേരിട്ടത് ഇതേക്കുറിച്ച് പ്രതിഷേധിച്ച കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ കോളേജ് വിദ്യാർത്ഥികളെ സംഘാടകരും എസ് എഫ് ഐ നേതാക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഒതുക്കിയത് കേരള സർവകലാശാലയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ വിഷയത്തിൽ ഇടപെടാൻ സാധ്യത കൂടുകയാണ് ഇതോടെ ഇടതു അനുകൂല അധ്യാപക സംഘടനയുടെയും കണ്ണൂർ സർവകലാശാല അധികൃതരുടെയും ഒത്താശയോടെയാണ് സർക്കാർ കോളേജിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത് സിപിഎം ഏരിയ ലോക്കൽ സെക്രട്ടറിമാർ നേതൃത്വം നൽകുന്ന പാർട്ടി കോടതികളും ഫ്രാക്ഷൻ എന്ന പേരിൽ ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുൻപേ തോട്ടട പോളിയിലെ ഹോസ്റ്റലിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അശ്വന്തിന്റെ ബന്ധുക്കൾ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും പെൺകുട്ടികളും തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് എന്നാൽ വ്യക്തിഗതമായി പ്രതിഷേധം നടത്തിയവർക്കെതിരെ കോളേജിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി പൂശി വിട്ടതായും ആരോപണം ഉയർന്നിരുന്നു വിധികർത്താക്കളെ ഭീഷണിപ്പെടുത്തി ഒന്നും രണ്ടും സ്ഥാനത്തേക്ക് തങ്ങൾ പറയുന്നവർക്ക് മാർക്കിട്ട് തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ആവശ്യം മിക്ക മത്സരങ്ങളിലും എസ് എഫ് ഐ ലിസ്റ്റിലുള്ളവരും കോളേജുകളും ഒന്നാം സ്ഥാനത്ത് എത്തിയതോടെയാണ് മറ്റു മത്സരാർത്ഥികൾ പ്രതിഷേധിച്ചത് ഏറ്റവും ഒടുവിലായി കേരള സർവകലാശാല കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ എസ് എഫ് ഐക്കാരാണെന്ന ആരോപണം ഉയർന്നുവന്നതോടെ കണ്ണൂരിലെ നൃത്താധ്യാപകന്റെ മരണത്തിൽ സി പി എം പ്രതിരോധത്തിലുമായി എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹിക്കെതിരെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അക്ഷയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയത് കലോത്സവ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും വിധികർത്താക്കളുടെ ചുമതലയുണ്ടായിരുന്ന നേതാവുമാണ് അക്ഷയ് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഇദ്ദേഹം ആരോപിച്ചത് തുടർന്ന് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി യോഗവും കോഴ വാഗ്ദാനം ചർച്ച ചെയ്തിരുന്നു ഇതിനുശേഷമാണ് എസ് എഫ് ഐ നേതൃത്വം കോഴ വിവാദത്തിൽ വിജിലൻസിന് പരാതി നൽകിയത് കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് പി എൻ ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയതിൽ എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം മറ്റൊരു വൈതരണി കൂടി എസ് എഫ് ഐ നേരിടുകയാണ് ഷാജിയുടെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കണ്ണൂർ സിറ്റി സി ഐ കൈലാസ് കേസ് അന്വേഷണം നടത്തുന്നത് നന്ദി